ക്രിസ്തുയേശുവിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി എന്റെ സ്നേഹ വന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു. ഇന്ന് ഈ നിലയിൽ ഒരു പ്രത്യേക വിഷയവുമായി ഞാൻ നിങ്ങളെ സമീപിക്കുവാൻ കാരണം എന്റെ ഫേസ്ബുക്ക് സുഹൃത്തുക്കളിൽ ചില ആളുകൾ ടെലിഫോണിലും എന്റെ ഇൻബോക്സിലും എന്നോട് ഈ നിലയിൽ ഒരു ലൈവ് പറയേണ്ടതിന്റെ അനിവാര്യത സംബന്ധിച്ച് സൂചിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വിഷയവുമായി നിങ്ങളെ സമീപിക്കുന്നത്. സമീപ ദിവസങ്ങളിലായി വേദപുസ്തകത്തെ വളരെ ലാഘവത്തോടെ എന്ന് മാത്രമല്ല, വേദപുസ്തക വ്യാഖ്യാന ശാസ്ത്രവുമായി യാതൊരു പൊരുത്തവുമില്ലാതെ അതിലെ വാക്യങ്ങളെ വ്യാഖ്യാനിക്കുന്ന ചില ആളുകൾ വളരെ ബുദ്ധികെട്ട ഒന്ന് രണ്ട് പോസ്റ്റുകൾ ഇട്ട് അതിൽ ചർച്ച നടത്തുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. നമ്മളെല്ലാവരും ശ്രദ്ധിക്കുകയുണ്ടായി. കോവിഡ് വാക്സിനേഷൻ എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം 13 അധ്യായത്തിന്റെ 18 വാക്യത്തിൽ പ്രസ്താവിക്കുന്ന 666 ആദ്യ ഭാഗമാണ് എന്നാണ് ഇതിലെ ചില മിടുക്കന്മാരായ ആളുകൾ പ്രസ്താവിച്ചിട്ടുള്ളത്. ഞാൻ ആ പോസ്റ്റ് കണ്ടിരുന്നുവെങ്കിലും അതേക്കുറിച്ച് വളരെ ചിന്തിച്ചില്ല. ചിന്തിക്കാനോ അല്ലെങ്കിൽ അതിന്റെ പിറകെ പോകാനൊന്നും സമയം കണ്ടെത്താനും തയ്യാറായില്ല. കാരണം അത്ര ഗൌരവമുള്ള വിഷയമല്ലെന്ന് എനിക്ക് തോന്നി. എന്നാൽ ആ പോസ്റ്റ് വായിച്ച് തിരിതിരിക്കപ്പെട്ട ചില ആളുകൾ എന്നെ വിളിച്ച്, ദേവദാസനെ, ഇതിന്റെ ശരിയായ ഒരു മറുപടി പറഞ്ഞാൽ അനേകർക്ക് പ്രയോജനപ്പെടും എന്ന് എന്നോട് വ്യക്തിപരമായി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാത്രിയിൽ ഞാൻ ഈ വിശദീകരണവുമായി വരുന്നത്. ഇവർ ഉദ്ദേശിക്കുന്ന വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 13 അധ്യായം അതിന്റെ 16, 17, 18 വാക്യങ്ങളാണ്. ദയവായി ഈ ടൈം ലൈനിലുള്ളവർ നിങ്ങളുടെ ടൈം ലൈനിൽ നിന്ന് ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം. അബദ്ധജടിലമായ ഇത്തരം ഉപദേശ വിഷയങ്ങൾ നിഷ്കളങ്കരായ ആളുകൾ മനസ്സിലാക്കി അവരെ പതറിപ്പോകാതിരിപ്പാൻ അത് സഹായകമാകട്ടെ. ഒരു ക്ലിക്കിൽ ഷെയർ ചെയ്ത് സഹായിക്കുക. അതിന്റെ 16 വാക്യം ഇങ്ങനെ വായിക്കുന്നു, അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറും. മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആകുന്നു. ഇവിടെ ന്യായം കൊണ്ട് ആവശ്യം, ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. അത് ഒരു മനുഷ്യന്റെ സംഖ്യ എത്രേ? അതിന്റെ സംഖ്യ 666. ദയവായി ഷെയർ ചെയ്യുക. ഈ വാക്യത്തിൽ പറയപ്പെട്ടിരിക്കുന്ന മൃഗത്തിന്റെ സംഖ്യയായിരിക്കുന്ന 666 ഭാഗമാണ് കോവിഡിന് ഇപ്പോൾ നൽകുന്ന പ്രതിരോധ വാക്സിനേഷൻ. കാരണം അവിടെ ഒരുവിധമുണ്ട്, വലിയവരും ചെറിയവരും സ്വതന്ത്രന്മാരും ദാസന്മാരും എല്ലാവരും അവരുടെ കൈമേലോ നെറ്റിമേലോ ഈ മൃഗത്തിന്റെ അടയാളം ഏറ്റു എന്ന് പറയുന്നതുകൊണ്ട് ഇപ്പോൾ ലോകത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലുമുള്ള ലോക പൌരന്മാർ വലിയവരെന്നോ ചെറിയവരെന്നോ വ്യത്യാസമില്ലാതെ, നാഷണാലിറ്റി വ്യത്യാസമില്ലാതെ കോവിഡിന്റെ വാക്സിൻ എടുക്കുന്നതുകൊണ്ട് 666 എന്ന നിലയിൽ ഇവിടെ പറയപ്പെടുന്ന മൃഗത്തിന്റെ മുദ്ര ഏൽക്കുന്നതിന് സമാനമാണ്, അല്ലെങ്കിൽ അതിന്റെ പ്രതിധ്വനിയാണ് ഈ കോവിഡ് വാക്സിനേഷൻ എന്ന ചില മിടുക്കന്മാരെ എഴുതിപ്പെട്ടിരിക്കുന്നത്. ഇവർ വേദോസം വായിക്കുന്നത് എവിടെ വെച്ചാണെന്ന് വാസ്തവത്തിൽ എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ അതുകൊണ്ട് ഈ വാക്യം ഈ തെറ്റിദ്ധാരണ തിരുത്തക്കോണ്ണം അതിന്റെ വിശദീകരണം പറയാൻ ആഗ്രഹിക്കുകയാണ്. പുതിയ നിയമത്തിലെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഈ വെളിപ്പാട് പുസ്തകം പത്മോസിന്റെ കരിം പാറക്കെട്ടുകളിൽ ഏകനായി നാടുകടത്തപ്പെട്ട യോഹന്നാൻ അപ്പോസ്തലനായിരിക്കുമ്പോൾ കർത്തൃദിവസത്തിലെ ആത്മവിവശതയിൽ ദൈവം വരുവാനുള്ള കാര്യങ്ങളെക്കുറിച്ച് അവന് വെളിപ്പെടുത്തി കൊടുത്ത വെളിപ്പാടുകളുടെ ക്രോഡീകരണമാണ്. ഈ പുസ്തകത്തോടുകൂടി പുതിയ നിയമ വെളിപ്പാടുകൾ അതിന്റെ പരിസമാപ്തിയെ കുറിച്ചിരിക്കുന്നു. ഇനി ഈ വചനത്തോടെ യാതൊന്നും കൂട്ടരുത്, ഇതിലുള്ള യാതൊന്നും എടുത്തുകളയരുത് എന്ന് വളരെ വ്യക്തമായ താക്കീത് നൽകിയാണ് ഈ പുസ്തകം അത് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഈ പുസ്തകത്തിന് 22 അധ്യായങ്ങളാണുള്ളത്.
ഇപ്പോൾ വേദോത്സവത്തിലെ വാക്യങ്ങളെ ഓരോരുത്തരും എടുത്ത് അവരവർക്ക് തോന്നുന്ന പോലെ വ്യാഖ്യാനിച്ച് കർത്താവോ പരിശുദ്ധാത്മാവോ വേദപുസ്തകം എഴുതിയ എഴുത്തുകാരോ വേദപഠിതാക്കൾ ആരുമോ ചിന്തിക്കുകയോ ചിന്തിച്ചില്ലാത്തതായിട്ടുള്ള ചിന്തകളൊക്കെയാണ് ആളുകളുടെ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്തുവിടുന്നത്. അതിന്റെ ഒരു ഭാഗമാണ് ഈ കോവിഡ് വാക്സിനേഷൻ 666 നിബന്ധിപ്പിക്കുവാനുള്ള വ്യർത്ഥമായ പരിശ്രമം. വെളിപ്പാട് പുസ്തകത്തിന്റെ 22 അധ്യായങ്ങളിൽ ആദ്യത്തെ 1 അധ്യായം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനം ചെയ്ത യേശു ക്രിസ്തുവിന്റെ അംഗപ്രത്യംഗമായിരുന്ന പ്രത്യക്ഷതയും വർണ്ണനയുമാണ്. 2-3 അധ്യായങ്ങൾ ആസിയയിലെ എഫേസോസ് തുടങ്ങി ലവോദിക്കവരെയുള്ള 7 സഭകൾക്കുള്ള ദൂത് പത്മോസിൽ വെച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവ് യോഹന്നാന് പ്രത്യക്ഷനായി അവർ നൽകുന്ന ഭാഗമാണ്. 4 അധ്യായത്തിൽ ഇവിടെ കയറി വരിക എന്ന് ഉള്ള സ്വർഗീയ ആഹ്വാനത്തിന്റെ അടിസ്ഥാനത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ ആത്മാവിൽ അവൻ സ്വർഗത്തിലേക്ക് കയറിപ്പോകുകയും അനന്തരമായി സ്വർഗീയ ആരാധനയുടെ മനോഹരമായൊരു ദൃശ്യം അവിടെ ദർശിക്കുകയും ചെയ്യുന്നു. 4, 5 അധ്യായങ്ങൾ വായിച്ചാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ഈ സമയത്ത് അതായത് ദൈവസഭ കർത്താവിന്റെ സന്നിധിയിലാകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ മഹാപീഡനകാലത്തിന്റെ സമാരംഭം മുതൽ പരിസമാപ്തി വരെയുള്ള വർണ്ണയാണ്. 6 അധ്യായത്തിൽ മഹാപീഡനം ആരംഭിക്കുന്നു. 17-18 അധ്യായങ്ങൾ കൂടെ അത് പുരോഗമിച്ച് അതിന്റെ പരിസമാപ്തിയെ കുറിക്കുന്നു. 17 അധ്യായത്തിൽ റിലീജിയസ് ബാബിലോൺ അതായത് മതബാബിലോണിയും 18 അധ്യായത്തിൽ കൊമേഴ്ഷ്യൽ ബാബിലോൺ വ്യവസായിക ബാബിലോണിയും ന്യായവിധിച്ച് ന്യായവിധിയോടുകൂടി മഹാപീഡനകാലം പര്യവസാനിക്കുന്നു. 19 അധ്യായത്തിലെ കുഞ്ഞാടിന്റെ കല്യാണമാണ് 19 അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിവക്ഷ. 20 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഈ ദൈവത്തിന്റെ ഭയാനകമായ ന്യായവിധി, ദുഷ്ടന്മാരുടെ ന്യായവിധി, വെള്ളസിംഹാസനത്തിലെ ന്യായവിധി, അതാണ് 20 അധ്യായത്തിലെ പ്രമേയം. 21 അധ്യായത്തിൽ പുതിയ ആകാശഭൂമികളെക്കുറിച്ചുള്ള വെളിപ്പാടുകളും വർണ്ണകളുമാണ്. 22 അധ്യായത്തിൽ സഭ നിത്യതയിലാണ് കർത്താവ്. ഇതാണ് വെളിപ്പാട് പുസ്തകത്തിലെ വിഷയത്തിന്റെ വിഭജനം എന്ന് പറയുന്നത്. ഇനി ഞാനത് ആവർത്തിക്കുന്നില്ല, സമയം പോകുന്നതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളത് കേട്ടാൽ ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലാകും. അത് 1 അധ്യായം ക്രിസ്തുവിന്റെ വെളിപ്പാട്, 2-3 അധ്യായങ്ങൾ 7 സഭകൾക്കുള്ള ദൂതുകള്, 4-5 അധ്യായങ്ങൾ സഭ സ്വർഗത്തിൽ, 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ മഹാപീഡന കാലഘട്ടം, 17-18 അധ്യായങ്ങളിൽ വ്യവസായിക ബാബിലോൺ, അതുപോലെ തന്നെ മതബാബിലോൺ എന്നിങ്ങനെ ബാബിലോണിന്റെ 2 ന്യായവിധികൾ, 19 അധ്യായത്തിൽ കുഞ്ഞാടിന്റെ കല്യാണം, 20 അധ്യായത്തിൽ വെള്ളസിംഹാസന ന്യായവിധി, 21 പുതിയ ആകാശ പുതുവാന ഭൂമണ്ഡലങ്ങളുടെ വെളിപ്പാട്, 22 അധ്യായത്തിൽ നിത്യത. ഇങ്ങനെയാണ് വെളിപ്പാട് പുസ്തകത്തിന്റെ ഭാവികാല സംഭവാനുക്രമണീയ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് പുനരുദ്ധാനം ചെയ്ത യേശു ക്രിസ്തു പത്മോസിൽ വെച്ച് യോഹന്നാനെ വെളിപ്പെടുത്തി കാണിച്ചു കൊടുത്താണ്, മറ നീക്കി കാണിച്ചു. അപ്പോക്കലൂപ്സിസ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മറ നീക്കി കാണിക്കുക എന്നാണ്. തന്റെ മുമ്പാകെ വിരിച്ചിരുന്ന കർട്ടൻ മാറ്റിയിട്ട് ഭാവി കാലങ്ങളുടെ സംഭവത്തെ ഒരു നാടകവേദിയിൽ അവതരിപ്പിച്ചതുപോലെ കർത്താവ് കാണിച്ചു കൊടുത്തിട്ട് എന്നുമാണ് ഈ വെളിപ്പാട് വായിക്കുന്നത്. 6 അധ്യായം മുതൽ 18 അധ്യായം വരെയുള്ള അധ്യായങ്ങൾ മഹാപീഡന കാലഘട്ടമായ 7 സമ്മത്സരകാലത്തെ സംഭവ വികാസങ്ങളുടെ വ്യക്തമായ വിശദീകരണമാണ്. ഈ സംഭവവികാസങ്ങളെ നമ്മൾ പഠിക്കുന്നത് ദാനിയൽ പ്രവാചകന്റെ പുസ്തകവുമായിട്ട് താരതമ്യം ചെയ്താണ്. വെളിപ്പാട് പുസ്തകവും ദാനിയൽ പ്രവാചകന്റെ പുസ്തകവും പരസ്പര നിബദ്ധമാണ്. അതിലെ വെളിപ്പാടുകൾ പരസ്പര പൂരകമാണ്. അതുകൊണ്ട് ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിലെ വെളിപ്പാടുകളോട് ബന്ധപ്പെടുത്തി വേണം ഈ വെളിപ്പാട് പുസ്തകത്തിലെ 6 മുതൽ 18 വരെയുള്ള വാക്യഭാഗങ്ങൾ അല്ലെങ്കിൽ അധ്യായങ്ങൾ വായിച്ച് ധ്യാനിച്ച് പഠിക്കുവാൻ. ഇവിടെയാണ് 13 അധ്യായത്തിന്റെ 16 പോലെ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് മൃഗത്തിന്റെ നമ്പരായിരിക്കുന്ന 666 കൈയുടെ പെരുവിരൽമേലോ നെറ്റിമേലോ ഏൽക്കാത്ത യാതൊരുവനും അവൻ വലിയവനാകട്ടെ ചെറിയവനാകട്ടെ സ്വതന്ത്രനാകട്ടെ ദാസനാകട്ടെ വാങ്ങുവാനോ വിൽക്കുവാനോ അവകാശം അല്ലെങ്കിൽ അധികാരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ലോകത്തിലെ വിദ്യാഭ്യാസത്തിന്റെ വ്യത്യാസം നോക്കാതെ, ധനപ്രകൃത വ്യത്യാസം നോക്കാതെ, ദരിദ്രനെന്നോ സമ്പന്നെന്നോ നോക്കാതെ ലോകം മുഴുവനായി മനുഷ്യന് കോവിഡ് പ്രതിരോധത്തിനായി നൽകപ്പെടുന്ന വാക്സിനേഷൻ, കോവിഡ് വാക്സിനേഷൻ എന്ന് പറയുന്നത് 666 നിവൃത്തിയാണ്, അതിന്റെ ഭാഗമാണെന്നാണ് ഇവിടുത്തെ ചില വേദപഠിതാക്കൾ ഈ സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് എന്തെങ്കിലും അറിവ്
अलिपा वस्तु वेपा संबंध नीवसी अवि ഇതുപോലെയുള്ള അബദ്ധ ജടിലമായിരിക്കുന്ന വിഷയങ്ങൾ എഴുതി പബ്ലിക് ഫോറത്തിലിടയിലായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് ഞാൻ പറയുന്ന ഒരാളെ കൊച്ചാക്കി പറയാൻ വേണ്ടി പറയയല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ വാസ്തവത്തിൽ ഒരു ഉപദേശ വിഷയത്തെ സ്ഥാപിക്കാനായിട്ട് പ്രത്യേകിച്ച് സോഷ്യൽ ഫോറത്തിൽ മറ്റും ശ്രമിക്കുമ്പോൾ കുറഞ്ഞപക്ഷം ആ വിഷയത്തിന്റെ ചരിത്രപരമായ വശം, പ്രാവചനികമായ വശം ഇത് വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകൃതമായി പഠിച്ച് മനസ്സിലാക്കിയ ശേഷം വേണം ഉപദേശിക്കാനായിട്ട് ഇറങ്ങാനായിട്ട്. അന്യനെ ഉപദേശിക്കുന്ന നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്ന് അപ്പോസ്തലനായ പൗലോസ് റോമാലയോട് ചോദിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഈ പതിമൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ പതിമൂന്നാം അധ്യായം ആരംഭിക്കുന്ന തന്നെ ഇന്ന് വരെ നമ്മളൊരു സൂവിൽ പോലും കണ്ടില്ലാത്ത ഒരു മൃഗത്തിന്റെ വർണ്ണം കൊണ്ടാണ്. പത്ത് കൊമ്പും ഏഴ് തലയും തലയിൽ രാജമുടിയുമുള്ള ഒരു മഹാസർപ്പം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞാണ് ഈ ദർശനം തുടങ്ങുന്നത്. നിങ്ങൾ എവിടെ തിരുവനന്തപുരത്തെ സൂവിൽ പോയാലും ലോകത്തിലെ അമേരിക്കയിലെ ഈ ഫാന്റസി സൂവിൽ പോയാലും ലോകത്തിലെ ഏറ്റവും വലിയ പുരാതനമായിരുന്ന അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായിരുന്ന സൂവുകളിൽ പോയാലും ഇവിടെ വിവരിക്കുന്ന നിലയിലുള്ള മൃഗത്തെ കാണാൻ കഴിയില്ല. ഏഴ് കൊമ്പും പത്ത് തലയും തലയിൽ രാജമുടിയുമുള്ള ഒരു മഹാസർപ്പം, അങ്ങനെ സർപ്പത്തെക്കുറിച്ച് നമുക്ക് സർപ്പത്തെ എവിടെയും കാണാൻ കഴിയില്ല. അങ്ങനൊരു സർപ്പം എന്ന് പറയുന്നത് ഒരു ലിറ്ററലി കാണാൻ കഴിയാത്ത വസ്തുതയായതുകൊണ്ട് ഇവിടെ പറയപ്പെടുന്ന വിഷയം പിക്ടോറിയലാണ്, അല്ലെങ്കിൽ അത് വേദവും മറ്റൊന്നിനെ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന വിവരണമാണെന്നാണ് ഈ ഭാഗം മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ പറയുന്ന ഏഴ് കൊമ്പ്, പത്ത് തല, തലയിലെ രാജപ്രശ്നം, ഇതിനെക്കുറിച്ചൊക്കെ പെന്തക്കോസ് വേർപാട് സഭാ മണ്ഡലങ്ങളിൽ ജീവിച്ച പ്രബുദ്ധരായിരിക്കുന്ന ദൈവദാസന്മാരായ വചനപഠിതാക്കളായ ആളുകൾ അഭിപ്രായപ്പെടുന്നത് വിദൂര ഭാവിയിൽ യൂറോപ്പിൽ രംഗപ്രവേശം ചെയ്യാനുള്ള ടെൻ കിങ്ഡം ഫെഡറേഷനാകുന്നു എന്നൊക്കെ ഞാൻ ഇത് അവരൊക്കെ പറയുന്ന ആശയങ്ങളെ വായിച്ചിട്ടുള്ളത് എടുത്തു പറയുന്നെങ്കിലും എനിക്കതേക്കുറിച്ച് ആത്യന്തികമായി അങ്ങനെയാണ് എന്ന് പറയാൻ കഴിയുന്ന ഒരാധികാരികതയില്ല. കാര്യം വെളിപ്പാട് പുസ്തകത്തിലെ പല കാര്യങ്ങളും നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത നിലയിൽ അഗോചരമായിരിക്കുന്ന കാര്യങ്ങളാണ്. ചിലത് ചരിത്രത്തിൽ അരങ്ങേറുമ്പോൾ മാത്രമേ നമുക്കത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എങ്കിലും പ്രവചന പഠിതാക്കളായ ആളുകൾ, അനേക ആളുകൾ അവകാശപ്പെടുന്നത് വരും ഭാവിയിൽ രംഗപ്രവേശം ചെയ്യാൻ പോകുന്ന ടെൻ കിങ്ഡം ഫെഡറേഷൻ ആണെന്ന് പറയുന്നു. വേറെ ചില പ്രവചന പഠിതാക്കൾ ഇത് യൂറോപ്യൻ എക്കണോമിക് കോമൺ മാർക്കറ്റിനെ കുറിച്ചാണെന്ന് പറയുന്നു. പലരും പലതരമുള്ള വ്യാഖ്യാനങ്ങളാണ് പറയുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് ആധികാരികതൊന്നും പറയാനായിട്ട് അറിയാൻ വയ്യ. അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പിടിപ്പിച്ചിട്ട് പിന്നെ അത് അതുപോലെ അല്ലെങ്കിൽ പിന്നെ ഞാൻ അതിന് ക്ഷമാപണം പെടേണ്ട ആവശ്യം, അതിന്റെ ആവശ്യം എനിക്കില്ല. അതുകൊണ്ട് ഞാൻ ഈ ആറാം അധ്യായം മുതൽ പതിനെട്ട് വരെയുള്ള അധ്യായങ്ങളെ മഹാപീഡനകാല സംഭവങ്ങളുടെ ക്രമം എന്നാണ് മനസ്സിലാക്കുന്നത്. മഹാപീഡനകാലങ്ങളുടെ സംഭവാനുക്രമണിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിക്കേണ്ടത് എപ്പോഴാണെന്ന് വളരെ വ്യക്തമായി തെസ്സലോനിക്ക ലേഖനം രണ്ട് തെസ്സലോനി അതിന്റെ രണ്ടാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇവിടെ ഈ വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ പറയപ്പെടുന്ന സംഭവം ലോകത്തിൽ അരങ്ങേറുമ്പോൾ പെന്തിക്കോസ് നാളിൽ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്താൽ ഭൂമിയിൽ സ്ഥാപിതമായ കർത്താവിന്റെ സഭ ഭൂമിയിൽ ഉണ്ടായിരിക്കില്ല എന്നാണ് വെളിപ്പാട് പുസ്തകം 4-5 അധ്യായങ്ങളുടെ വിഷയങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് വളരെ വ്യക്തമായി പറഞ്ഞാൽ ഞാനും നിങ്ങളും ഈ വെളിപ്പാട് പുസ്തകം 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ വിവരിക്കുന്ന സംഭവവികാസങ്ങൾ ലോകത്തിന്റെ ചരിത്രത്തിൽ രംഗപ്രവേശം ചെയ്യുമ്പോൾ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് ക്രിസ്തുവിന്റെ മണവാട്ടി സഭയുടെ അംഗങ്ങളായി തീർന്ന ദൈവസഭ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കില്ല എന്ന് വളരെ വ്യക്തമായി വിശുദ്ധ വേദപുസ്തകം പ്രഖ്യാപിക്കുന്നു. ഇവിടെ ഈ തെസ്സലോനിക്കർ എഴുതിയ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പരാമർശിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. രണ്ടാം അധ്യായത്തിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ അതിന്റെ ഏഴാം വാക്യം ഈ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് എന്താണ് ഈ സംഭവം ഞാൻ സൂചിപ്പിച്ചോട്ടെ. രണ്ടാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുക, ഇനിയും സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലേക്കുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു എന്ന് വെച്ച് അപേക്ഷിക്കുന്നത് കർത്താവിന്റെ നാളടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയെന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. നിങ്ങൾ ശ്രദ്ധിച്ചോ വാക്യം. പൗലോസ് പറയുക, വല്ല ആത്മാവിനാലോ ഞങ്ങൾ എഴുതിയ ലേഖനം എന്നുള്ള ധാരണയാൽ ആരെങ്കിലും എഴുതി പിടിപ്പിക്കുന്ന ലേഖനത്താലോ നിങ്ങൾ സുബോധം വിട്ട് വേഗത്തിൽ ഇളകിപ്പോകരുത്. ഏത് കാര്യത്തിനു വേണ്ടി? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലേക്കുള്ള നമ്മുടെ സമാഗമവും. നിങ്ങൾക്ക് മനസ്സിലായോ?
പറൂസിയെന്ന് ഇവിടെ ഉപയോഗിച്ചിരുന്ന വാക്കിന് എടുക്കപ്പെടൽ എന്നാണ് എല്ലാ വേദപഠിതാക്കളും വ്യാഖ്യാനിക്കുന്നത്. പറൂസിയ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വാക്കാണ്, എടുക്കപ്പെടൽ എന്നാണ്. അത് ആ വാക്കിൽ നിന്നാണ് റാപ്ചർ എന്ന വാക്കുണ്ടായത്. ഉൾപ്രാപണം എന്ന് മലയാള ഭാഷയിൽ തർജ്ജമയും, ഉൾപ്രാപണം എന്ന വാക്ക് പൊതുവെ എഴുതില്ലായെങ്കിലും പറൂസിയ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമതാണ്. അവിടെ പറയുന്ന കർത്താവ് പ്രത്യക്ഷപ്പെടുന്നു, നാം അവന്റെ അടുക്കിലേക്ക് എടുക്കപ്പെടുന്നു. അതാണ് ഒന്ന് ദസോനി 4:16 മുതൽ വാക്യങ്ങൾ അപ്പോസ്തലൻ പറഞ്ഞപ്പോൾ അവിടെ അപ്പോസ്തലൻ ആ കാര്യം വ്യക്തമാക്കിയിരുന്നു. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശമേഘങ്ങളിൽ കർത്താവിനെ എതിർപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടുകയും ചെയ്യും. അത് കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു, സഭഭൂമിയിൽ നിന്ന് ആകാശമേഘങ്ങളിലേക്ക് എടുക്കപ്പെടുന്നു. അതിനെക്കുറിച്ചായി 2 വിശീർണം പറയുന്നത്, സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കിലേക്കുള്ള നമ്മുടെ സമാഗമവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങളെ എഴുതിയെന്ന ഭാവത്തിനുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകിയും ഞെട്ടിപ്പോകരുത് എന്ന് പറഞ്ഞത് പറയാണ്. ആരും ഏത് വിധേയനെയും നിങ്ങളെ ചതിക്കരുത്. കോവിഡ് പ്രതിരോധത്തിനു വേണ്ടി ലോകത്തിലെ 242 രാജ്യങ്ങളിലും ഇന്ന് ലോകത്തിലെ എല്ലാ പൌരന്മാർക്കും നൽകി വരുന്ന ഈ വാക്സിനേഷൻ കണ്ടിട്ട് ഇത് അന്തിക്രിസ്തുവിന്റെ എതിർ ക്രിസ്തുവിന്റെ മുദ്രയാണ്, 666 ആരംഭമാണ്, വെളിപാട് ഉത്സവം 13:18 നിവർത്തിയാണ് എന്നൊക്കെ പറഞ്ഞാൽ ലോകത്തിലേക്ക് വലിയ മരമണ്ഡലമാണ്. വേദോസ്തം അറിയാൻ വയ്യാത്ത മണ്ഡല ശിരോമണികളായി എഴുതിയിടുന്ന അതിന്റെ അർത്ഥം. അപ്പൊ ചെല്ലു പറയും എനിക്ക് കുറെ വേദോസ്തം അറിയാം എന്നുള്ള അഹന്ത കൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. അഹന്ത കൊണ്ടല്ല, വിവരക്കേട് പറഞ്ഞു കഴിഞ്ഞാൽ പെരിഞ്ഞാൻ കാര്യം പറഞ്ഞാൽ തിരുത്തണ്ടേ കാര്യം? സോഷ്യൽ ഫോറത്തിൽ എത്രയോ ആളുകൾ കേട്ടു, എന്നെ ഈ കഴിഞ്ഞ ഇന്നലെ ഇന്നുമായിട്ട് എത്രയോ ആളുകൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അച്ഛനെ ഒരു മറുപടി പറഞ്ഞാലേ ശരിയാവുള്ളൂ, അതുകൊണ്ട് പറയണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചായി പറയുന്നത്. ഞാൻ ഈ മറുപടിയെല്ലാം പറഞ്ഞു ഒരുപാട് ആളുകളുടെ ശത്രുത സമ്പാദിക്കുന്നതല്ലാതെ പിന്നെ കുറെയൊക്കെ ആൾക്കാർക്ക് വെളിച്ചം ലഭിക്കാൻ കാരണമാകുമായിരിക്കും. പക്ഷേ തെറ്റിപ്പോകുന്നവരെ, വഴിതെറ്റിപ്പോകുന്നവരെ നേരെയാക്കണ്ടേ? അതിനായി പറയുന്നത് എന്ന് പറയും, ആരും നിങ്ങളെ എന്ത് ചെയ്ത് ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അപ്പൊ അവിടെ പറയുന്നത് ശ്രദ്ധിക്കണം സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കിലേക്കുള്ള നമ്മുടെ സമാഗമവും സംബന്ധിച്ച് വല്ല ആത്മാവിനാലോ വല്ല ലേഖനത്താലോ ഞങ്ങൾ എഴുതി എന്നുള്ള ഭാവനയുള്ള എഴുത്തുകളാലോ നിങ്ങൾ വേഗത്തിൽ സുബോധം വിട്ട് ഇളകിപ്പോകരുത്. ആദ്യമേ എന്ത് സംഭവിക്കണം? ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം. വിശ്വാസത്യാഗം എന്ന വാക്കിനെ ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന വാക്ക് അപ്പോസ്റ്റസിയ എന്ന പദമാണ്. അപ്പോസ്റ്റസിയ, ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം. അപ്പോസ്റ്റസിയ എന്ന വാക്കിന്റെ അർത്ഥം എടുക്കപ്പെടൽ എന്നാണ്, പുറപ്പാട് എന്നാണ്, എക്സഡസ് എന്നാണ്, പുറപ്പെട്ടു പോകുക എന്നാണ്, കൂട്ടിച്ചേർപ്പ് എന്നാണ്. നിങ്ങൾ 1415 AD 1415 തർജ്ജമ ചെയ്ത വില്യം ടിൻഡെയിലിന്റെ ഗ്രീക്കിൽ നിന്ന് ഇംഗ്ലീഷിലേക്കുള്ള ബൈബിളിന്റെ തർജ്ജമ നിങ്ങൾ പരിശോധിക്കുക. വില്യം ടിൻഡെയിലെ ഗ്രീക്ക് ഭാഷയിൽ നിന്ന് പുതിയ നിയമം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തു എന്നുള്ള കുറ്റം ചുമത്തിയാണ് ടിൻഡെയിലിനെ റോമൻ കത്തോലിക്ക പോപ്പ് ഉപദ്രവിച്ചത്. അദ്ദേഹത്തെ സംസ്കരിച്ച ശേഷം അദ്ദേഹത്തിന്റെ കുടിമാടം മാന്തിയെടുത്ത് അസ്ഥിപഞ്ജരം എണ്ണയൊഴിച്ച് തീ കത്തിക്കുകയായിരുന്നു. ഇത് ചെയ്ത കത്തോലിക്കനാ, ഇവിടുത്തെ വേർപാടുകാരും ബന്ധുക്കോസുകാരും അല്ല, അക്രൈസ്തവരായ ഹിന്ദുക്കളും അല്ല, അത് മനസ്സിലാക്കിക്കോണം. ആ ബൈബിളിനകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് AD 1415 വില്യം ടിൻഡെയിൽ എന്ന് പറയുന്ന മഹാമനുഷ്യൻ അദ്ദേഹം ഗ്രീക്കിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത അദ്ദേഹത്തിന്റെ ബൈബിളിനകത്ത് അപ്പോസ്റ്റസിയ എന്ന വാക്കിന്റെ ഭാഗത്ത് ഇരിക്കുന്നത് എക്സഡസ് എന്ന് തന്നെയാണ്, പുറപ്പെട്ടു പോകലെന്നാണ്. ഇവിടെ അപ്പോസ്റ്റൽ പറയാണ് നിങ്ങൾ ഞെട്ടിപ്പോകുകയോ ഇളകിപ്പോകുകയോ ചെയ്യരുത്. ഞങ്ങൾ വല്ല ആത്മാവിനാലോ ഞങ്ങൾ എഴുതിയെന്ന ഭാവന ഉള്ള ലേഖനങ്ങളാലോ നിങ്ങൾ ഇളകിപ്പോകരുത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കിലേക്കുള്ള നമ്മുടെ സമാഗമനം എന്ന് പറഞ്ഞാൽ അവന്റെ അടുക്കിലേക്കുള്ള നമ്മുടെ എടുക്കപ്പെടൽ സംഭവിക്കണം. ആദ്യമേ ദി എക്സഡസ് ഓഫ് ദ സെയിന്റ്സ്, വിശ്വാസികളുടെ പുറപ്പെട്ടു പോകൽ സംഭവിക്കണം. 16 കിങ് ജെയിംസ് ബൈബിൾ തർജ്ജമ ചെയ്യുവാൻ ഇംഗ്ലീഷ് രാജകുമാരൻ അദ്ദേഹത്തിന്റെ രാജസദസ്സിൽ 70 ആൾക്കാരെ വിളിച്ചു വരുത്തി. ഈ റോയൽ പബ്ലിക്കേഷനായി ഈ കിങ് ജെയിംസ് ബൈബിൾ തർജ്ജമ ചെയ്തപ്പോൾ അന്നത്തെ ആംഗ്ലിക്കൻ ചർച്ചിന്റെ
പഠിപ്പിക്കലും വിശ്വാസവും വെറുതെ പോസ്റ്റ് വ്യൂ ആയിരുന്നു. അതായത് മഹാപീഡന കാലഘട്ടത്തിൽ എതിർ ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് തന്റെ സംഹാരം നടത്തിയ ശേഷം മാത്രമേ കർത്താവിന്റെ സഭ എടുക്കപ്പെടുകയുള്ളൂ എന്ന് വിശ്വസിച്ച ആംഗ്ലിക്കൻ സഭയുടെ സ്വാധീനത കിങ് ജെയിംസ് ബൈബിളിന്റെ പരിഭാഷയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് 1415 വില്യം ചിന്തയിൽ തർജ്ജമ ചെയ്ത പുസ്തകം വരെയുള്ള കാലഘട്ടങ്ങളിൽ തർജ്ജമ ചെയ്ത പുസ്തകങ്ങളിൽ അപ്പോസ്റ്റസി എന്ന വാക്ക് വിശ്വാസത്യാഗം എന്നല്ല വിശ്വാസികളുടെ പുറപ്പെട്ടു പോകൽ എന്നാണ് എക്സോഡസ് എന്നായിരിക്കുന്നത്. നിങ്ങൾ സംശയമുണ്ടെ ഹിസ്റ്ററി കൂടെ വായിച്ച് മനസ്സിലാക്കൂ, അതെല്ലാം എടുത്തു പറയാൻ എനിക്ക് നിർവാഹമില്ല. 1611 മുതലാണ് കിങ് ജെയിംസ് ബൈബിൾ രംഗത്ത് വന്നത് മുതലാണ് കാര്യം. ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് പോസ്റ്റ് ട്രിബുലേഷൻ വ്യൂ വിശ്വസിക്കുന്ന ആളുകളായിരുന്നു. ആ കാലത്ത് അറിയപ്പെട്ട എല്ലാ ഡോക്ടർ ഓഫ് ലിറ്ററേച്ചറുള്ള ഇംഗ്ലണ്ടിലെ പ്രൊഫസർമാരായ ആളുകൾ 95% ആൾക്കാരും പോസ്റ്റ് വ്യൂക്കാരായിരുന്നു. പോസ്റ്റ് വ്യൂ സ്ഥാപിക്കാൻ വേണ്ടിയാണ് അപ്പോസ്റ്റസി എന്ന വാക്കിന് അവിടെ വിശ്വാസത്യാഗം എന്ന ഒരു വാക്ക് കൊണ്ട് എഴുതി വെച്ചത്. അതുവരെയുള്ള എല്ലാ തർജ്ജമകളിലും അപ്പോസ്റ്റസിയ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എക്സഡസ് എന്ന അർത്ഥമാണ്, പുറപ്പെട്ടു പോകൽ എന്നുള്ള അർത്ഥത്തിലാണ്, പുറപ്പാട് എന്നുള്ള അർത്ഥത്തിലാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോൾ ആദ്യമേ എന്തോ സംഭവിക്കണം, ആദ്യമേ വിശ്വാസികളെ പുറപ്പെട്ടു പോകൽ സംഭവിക്കണം. നോക്കി അവിടെ എഴുതിയിട്ടുണ്ട്, അവിടെ എഴുതുന്നത് ഇങ്ങനെയാണ്, ആദ്യമേ വിശ്വാസത്യാഗം അതായത് വിശ്വാസികളുടെ പുറപ്പെട്ടു പോകൽ സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ വിശുദ്ധന്മാരായ വിശ്വാസികൾ ഈ ഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു പോയിട്ടല്ലാതെ നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെട്ടു വരികയില്ല എന്നാണ്. അതാണ് രണ്ട് ഈ വെളിപ്പാട് പുസ്തകം 4 ആദ്യ ഭാഗം വരുമ്പോൾ വെളിപ്പാടുകളുടെ സീക്വൻസ് പത്മോസിൽ വെച്ച് ദൈവം മറുനീക്കി യോഹന്നാനെ കാണിക്കുമ്പോൾ യോഹന്നാനോട് പറയുകയാണ്, ഇവിടെ കയറി വരിക, അവൻ ചെല്ലുന്നത് സ്വർഗത്തിലേക്കാണ്, അടുത്തായി കാണുന്നത് വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരുടെ ആരാധനയാണ്, അറുക്കപ്പെട്ടു പോലെ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ടു പോലെ നിൽക്കുന്ന കുഞ്ഞാടിനെയാണ്, സിംഹാസനമാണ്, സിംഹാസനത്തിൽ നിൽക്കുന്ന കുഞ്ഞാടിനെയാണ്, സിംഹാസനമേ ഇരിക്കുന്ന പിതാവായ ദൈവത്തെയാണ്. നോക്കാ ദർശനം ഞാൻ പോലും കൂട്ടിച്ചേർത്തു, ഒരക്ഷരം പോലും ഞാൻ കൂട്ടിച്ചേർത്തില്ല അവിടെ അങ്ങനെ ഇരിക്കുന്നത്. 4 5 സർവസ്വർഗത്തിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു സ്വർഗീയ ആരാധന വിവരണം കഴിഞ്ഞപ്പോഴാണ് 6 മുതലാണ് കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ 5 വരുമ്പോൾ മുദ്ര പൊട്ടിക്കാൻ ഭൂമിയിലോ ഭൂമിക്ക് കീഴിലോ ആരെയും കാണാകിയാൽ ഞാൻ അത്യന്തം കരഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്നാൽ അപ്പോൾ എന്ത് ചെയ്തു, ഒരു ദൂതൻ മുമ്പോട്ട് വന്ന, ഇതാ യഹൂദയുടെ സമൂഹവും രാജാതിരാജാവുമായ ഇവൻ ഈ കുഞ്ഞാട് മുദ്ര പൊട്ടിപ്പാൻ യോഗ്യൻ എന്ന് വിളിച്ചു പറയുന്നു. കുഞ്ഞാട് പൊട്ടിക്കുന്ന മുദ്രയാണ് ഇവൻ 6 വായിക്കുന്നത്. 7 7 കാഹളങ്ങൾ, 7 കലശങ്ങൾ, ഇതെല്ലാം ആ മഹാപീഡന കാലഘട്ടത്തിന്റെ ആരംഭം മുതൽ അങ്ങോട്ട് നടക്കാൻ അടങ്ങേറാൻ പോകുന്ന ന്യായവിധിയുടെ കലശങ്ങളാണ്, ന്യായവിധിയുടെ പരമ്പരകളാണ്. ആ പരമ്പരയുടെ ഭാഗമായിട്ട് 7 വിദൂര ഭാവിയിൽ ഇസ്രായേലിന് വേണ്ടി ദൈവം വേർതിരി ചെയ്ത, ഇത് മുമ്പൊരു വീഡിയോ ഞാൻ പറഞ്ഞാണ്, അതായത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9 26 എന്നുള്ള വാക്യങ്ങൾ. അതായത് അവിടെ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്, ഈ യെരുശലേമിനെ യഥാസ്ഥാനത്താക്കി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്ന മുതൽ അഭിഷിക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടങ്ങൾ, 69 ആഴ്ചവട്ടം കഴിയുമ്പോൾ അഭിഷിക്തൻ ഛേദിക്കപ്പെടും, പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ ജനം നഗരത്തെ വളയും എന്ന് പറയുന്ന ദാനിയൽ പ്രവാചകന്റെ പുസ്തകം 9 26-27 വാക്യങ്ങൾ. ദാനിയൽ പ്രവാചകന്റെ പുസ്തകം 9 പറയപ്പെടുന്ന 70 ആഴ്ചവട്ടങ്ങളുടെ ദർശനമാണ്. ബാബേൽ പ്രവാസകാലത്ത് ഷെൽറ്റേഡായിരുന്ന ദാനിയൽ പ്രവാചകൻ മുഖാന്തരമായി ഇസ്രായേലിന്റെ ഭാവികാല സംഭവങ്ങളുടെ ക്രമണീയ അവിടെ ദൈവം നൽകുകയാണ്. നൽകുമ്പോൾ 70 നിനക്കും നിന്റെ ജനത്തിനും നിന്റെ വിശുദ്ധ നഗരത്തിനുമായി 70 നിയമിച്ചിരിക്കുന്നു. 70 490 സമ്മത്സരം. ആ 490 സമ്മത്സരത്തെ മൂന്നായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്, 7, 62, 69. 7 എന്ന് പറയുന്ന ആദ്യത്തെ 7 49 സമ്മത്സരം. ആ 7 സമ്മത്സരങ്ങൾ കൊണ്ട്, 7 കൊണ്ട്, അതായത് 49 സമ്മത്സരങ്ങൾ കൊണ്ട് യെരുശലേമിനെ വീതിയും കിടങ്ങുമായി പണിയുമെന്നാ പറയുന്നു. നിങ്ങൾക്കറിയാവല്ലോ ഏതാണ്ട് 52-53 ദിവസങ്ങളെ നെഹമ്യാവ് ഇസ്രായേൽ കൂട്ടരും ബാബേലിൽ നിന്ന് മടങ്ങിവന്ന ശേഷം ഇസ്രായേലിന്റെ യെരുശലേം പട്ടണത്തെ യഥാസ്ഥാനപ്പെടുത്തുവാനും മതില് പണിയാനും ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെങ്ങനായി 49 വർഷം. അവിടുത്തെ കണക്കുകൂടെ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ
ഉടുവലത്തെ പ്രവാചകനായ മലാക്കി പ്രവാചകൻ കൂടെ ഇസ്രായേൽ ജനത്തെ ദൈവം അറിയിപ്പാനുള്ള ദൈവിക വെളിപ്പാടുകൾ ക്രോഡീകരിക്കപ്പെടുവാൻ മൊത്തമായി എടുത്ത കാലചക്രമാണ് ഏഴ് ഏഴുകൾ അല്ലെങ്കിൽ 49 സമർസനം. ഈ 49 സമർസനം കഴിഞ്ഞു, അത് കഴിഞ്ഞ് പിന്നെ രണ്ടാം ശ്രേണിയിലാണ് 62 ആഴ്ച കൊണ്ട് വരുന്നത്. 62 ആഴ്ച കേട്ട് വരുന്നത് ഏഴും 62 കൂടെ ഒന്നിച്ചേർത്താ പറയുന്നത്. ഏഴും 62 വരുമ്പോൾ 69 ആഴ്ചവട്ടം, ഇന്റു 7 = 483 വർഷം. യെരുശലേമിനെ യഥാസ്ഥാനത്താക്കി പണിയുവാൻ കൽപ്പന പുറപ്പെട്ട BC 444 നീസാൻ മാസം 14 ആ 14 മുതൽ അഭിഷക്തനായ പ്രഭുവിന്റെ ഛേദനം വരെ 483 സമർസമെന്നാണ് അവിടെ ദാനിയലിനോട് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഗബ്രിയേൽ ദൂതൻ മുഖാന്തരം വെളിപ്പെടുത്തി കൊടുത്ത ഒരക്ഷരത്തിൽ പോലും തെറ്റുവരികയില്ല. ആ 483 സമർസരം ചരിത്രത്തിൽ നിറവേറിയ ആ കൃത്യമായ ഘടികാരത്തിന്റെ സമയം, ആ ക്ലോക്കിൽ വന്ന സമയത്ത് അഭിഷക്തനായ മെഷിഹ ഛേദിക്കപ്പെട്ടു. അടുത്ത ശേഷിക്കുന്ന 70 ആഴ്ചവട്ടം, 69 ആഴ്ചവട്ടം ഇസ്രായേലിന്റെ ചരിത്രത്തിൽ മാത്രം ഒതുങ്ങി നിന്ന് ആ ജനതയോട് ബന്ധത്തിൽ നിർവർത്തിക്കപ്പെട്ടു എങ്കിൽ 70 ആഴ്ചവട്ടത്തിന് ദൈവസമയമായി യാതൊരു ബന്ധവുമില്ലെന്നുള്ളതാണ് ദൈവവചനം പറയുന്നത്. 70 ആഴ്ചവട്ടവും ആ ഇസ്രായേലിന്റെ മുതലാണ് നിവർത്തിക്കപ്പെട്ടത്. ആ 70 ആഴ്ചവട്ടം വരുന്നത് ഒരാഴ്ചവട്ടമാണ്, അത് 7 സമർസകാലമാണ്. ആ 7 സമർസകാലമാണ് വെളിപ്പാട് പുസ്തകം 6 മുതൽ അതിന്റെ 18 വരെയുള്ള അധ്യായങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്ന മഹാപീഡന കാലഘട്ടം അല്ലെങ്കിൽ മഹോപദ്രവ കാലഘട്ടം. ആ മഹോപദ്രവ കാലഘട്ടത്തിൽ രണ്ട് പകുതിയാണുള്ളത്. ആദ്യത്തെ 3.5, രണ്ടാമത്തെ 3.5. ആദ്യത്തെ 3.5 വർഷക്കാലം സമാധാനമായും സമൃദ്ധിയായും സംതൃപ്തമായും ഇസ്രായേലിന്മേൽ ഭരണം നടത്തുന്ന അവരുടെ ചിരകാല പ്രതീക്ഷിത മെഷിഹ എന്ന ഇസ്രായേലിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ഭരണാധികാരി ആ ദേശത്ത് അവരുടെ അധികാരസ്ഥനായി രംഗപ്രവേശം ചെയ്യും. അവനെ മെഷിഹ എന്നവർ തെറ്റിദ്ധരിക്കും. അന്ന് ദൈവസഭയിൽ ഉണ്ടായിരിക്കുകയില്ല. വളരെ വ്യക്തമായി 1 Thessalonians 4:16 പോലെ വാക്യങ്ങൾ പൗലോസ് പറഞ്ഞു. 2 Thessalonians 2:1, 2, 3 വാക്യങ്ങളിലും അതിന്റെ 6 വാക്യങ്ങളിലും പറഞ്ഞു. ആദ്യമേ എന്ത് ചെയ്യണം? വിശ്വാസികളുടെ പുറപ്പാട് സംഭവിക്കണം. അതായത് വിശുദ്ധന്മാരായ ആളുകൾ ഈ ഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു പോകണം. പുറപ്പെട്ടു പോയ ശേഷം മാത്രമേ നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായും വെളിപ്പെട്ട് വരികയുള്ളൂ. ഇപ്പൊ ദൈവസഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പ് യാതൊരു കാരണവശാലും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായ എതിർ ക്രിസ്തു രംഗപ്രവേശം ചെയ്യുകയില്ലെന്നാണ് വളരെ വ്യക്തമായി പൗലോസ് പറയുന്നു. എന്നിട്ട് താഴെ വരുമ്പോൾ അതിന്റെ 7-8 പറഞ്ഞത് ഇപ്പോൾ തടുക്കുന്നത് എന്തെന്നറിയുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം, അപ്പോൾ എന്ത് ചെയ്യും? അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. ഇപ്പോൾ തടുക്കുന്നവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ്. അതായത് അധർമ്മത്തെ തടസ്സം ചെയ്തുകൊണ്ട് പാപത്തെ, ലോകത്തിന്റെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തിക്കൊണ്ട് നമ്മുടെ കർത്താവായ യേശു പറഞ്ഞ പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്ത് ചെയ്യും? അവൻ പരിശുദ്ധാത്മാവ് സകല സത്യത്തിൽ നിങ്ങളെ വഴി നടത്തും. അവൻ എന്ത് ചെയ്യും? ലോകത്തിന്റെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. അങ്ങനെ ലോകത്തിന് നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ബോധം വരുത്തി അതിക്രമത്തെ തടസ്സം ചെയ്തുകൊണ്ട് ഇന്ന് ലോകത്തിൽ നെഞ്ചിവിരിച്ചു നിൽക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ദൈവസഭ മുഖാന്തരമായി. മനസ്സായിക്കൊള്ളുക, ദൈവം അങ്ങനെ പറയുന്നത്. ദൈവസഭ മുഖാന്തരമായി പരിശുദ്ധാത്മാവ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തടുക്കുന്ന, അതായത് അധർമ്മത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, നാശോന്മുഖമായ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, ദൈവസഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയും കൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് നീക്കപ്പെടുന്നു. അതാണ് ആദ്യമേ എക്സഡസ് ഓഫ് ദ സെയിന്റ്സ് മസ്റ്റ് ടേക്ക് പ്ലേസ്. ആദ്യമേ വിശ്വാസത്യാഗം എന്ന് പറയുന്നത് വിശുദ്ധന്മാരുടെ പുറപ്പെടൽ, എടുക്കപ്പെടൽ സംഭവിക്കണം. അപ്പോൾ നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ രംഗത്ത് വരും. അപ്പോൾ മനസ്സിലാക്കിയോ? വെളിപ്പാട് 4-5 അധ്യായങ്ങൾ സഭ സ്വർഗത്തിൽ, 6 അധ്യായത്തിൽ നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ രംഗപ്രവേശം ചെയ്യുന്നു. ആദ്യത്തെ 3.5 വർഷക്കാലം സുഗമമായ നിലയിൽ ഭരണ കാര്യങ്ങൾ നടപ്പിലാക്കുന്നു. 45 മിനിറ്റത്തെ വീഡിയോ ഇതെല്ലാം പറയാൻ എനിക്ക് സമയമില്ല. പറയാൻ അവസരമുണ്ടെങ്കിൽ ഇഷ്ടം പോലെ പറയാൻ, കൃഷ്ണൻകുട്ടി ഞാൻ പറഞ്ഞ പോലെ ആശയങ്ങൾ എന്റെ കീശയിലുണ്ട്. അഹങ്കാരമായി പറഞ്ഞല്ല, പറയാൻ എന്റെ വിഷയം എന്റെയിലുണ്ട്. പക്ഷേ അത് ഒരു വീഡിയോയ്ക്ക് അത് പറഞ്ഞെടുക്കാൻ കഴിയുകയില്ല. മുമ്പ് ഞാൻ സഭയും മഹാപീഠനം എന്ന് പറയുന്ന വിഷയത്തെ സംബന്ധിച്ച് 4 സമഗ്രമായ വീഡിയോ ഇറക്കിയപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം നോക്കിക്കണം, ദൈവസഭ ഭൂമിയിൽ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ എതിർ ക്രിസ്തു രംഗപ്രവേശം ചെയ്യുന്നു. ആദ്യത്തെ 3.5 വർഷക്കാലം അദ്ദേഹം സുഗമമായി ഈ ലോകത്തിന്റെ ഇസ്രായേലിന്റെ ഭരണ സാരഥ്യം വഹിക്കുന്നു. 3.5 വർഷം കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യം 13 അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നു. അതായത്
മൃഗത്തിന് പ്രതിമയെ അതായത് യേശു ക്രിസ്തു എന്നീം തന്റെ പ്രതിമയെ യെരുശലേം ദേവാലയത്തിൽ സ്ഥാപിക്കും ആ കാലഘട്ടത്തിൽ പടുത്തുയർത്തപ്പെടുവാനുള്ള ഇസ്രായേലിന്റെ മൂന്നാം ദേവാലയം ആ ദേവാലയം ആ സമയത്തേക്ക് അവിടെ ഉയർത്തപ്പെട്ടിരിക്കും അവിടെ പണിയപ്പെട്ടിരിക്കും അതിനുള്ള ക്രമീകരണം ചെയ്യപ്പെട്ടിരിക്കും അതെല്ലാം വളരെ വ്യക്തമായി യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിലും അതുപോലെ വെളിപ്പാട് പുസ്തകത്തിലെ സൂചനകൾ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് രണ്ടാം പകുതിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തങ്ങളുടെ ചിരകാല പ്രതീക്ഷിത നീതിയുള്ള മെഷിയ എന്ന് ഇവർ തെറ്റിദ്ധരിച്ച വിശ്വസിച്ച ഈ ഭരണസാരഥി മുഖിച്ച ഈ സാരഥി അവരുടെ തനിനിറം വെളിപ്പെടുത്താൻ തുടങ്ങും അവനെന്ത് ചെയ്യും ഇസ്രായേലിന് വിരോധമായി അവർ അവിടെ അവർ ബിൽഡ് ചെയ്യുന്ന പടുത്തുയർത്തിയ യെരുശലേം ദേവാലയത്തിന്റെ ആ വിശുദ്ധ സ്ഥലത്ത് മൃഗത്തിന്റെ പ്രതിമയെ വയ്ക്കും ആ പ്രതിമയെ വെച്ചിട്ട് ആ മൃഗത്തിന്റെ പ്രതിമയ്ക്ക് സംസാരിക്കാനുള്ള അധികാരം അതിനുള്ള പവർ ഇപ്പൊ തന്നെ റോബോട്ടൊക്കെ രംഗത്ത് വരുന്നുണ്ടല്ലോ മനുഷ്യനിർമ്മിതമായ യാന്ത്രിക മനുഷ്യൻ അതിനെ ശക്തിയെ പകർന്നുകൊടുക്കും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ശക്തിയെ പകർന്നു കൊടുക്കുന്നത് ഈ യേശുക്രിസ്തുവാണ് ആ സമയത്ത് അനുക്രമമായി അവൻ ലോകത്തോട് ചെയ്യാൻ പോകുന്ന വിഷയമാണ് അതായത് മൃഗത്തിന്റെ മിസ്റ്റീരിയസ് നമ്പറായിരിക്കുന്ന 666 നെറ്റിമേലോ കൈയുടെ പെരുവിരൽമേലോ ഏൽക്കാത്ത യാതൊരുവരും വലിയവനാകട്ടെ ചെറിയവനാകട്ടെ ദരിദ്രനാകട്ടെ സമ്പന്നനാകട്ടെ ദാസനാകട്ടെ സ്വന്തനാകട്ടെ വാങ്ങുവാനോ വിൽക്കുവാനോ അധികാരമില്ല കഴിയില്ല കോവിഡ് വാക്സിൻ കൈയുടെ പെരുവിരലിലും തിരുനെറ്റിയിലുമാണോ എടുക്കുന്നത് വിവരം വേണ്ടേ പരിജ്ഞാനം വേണ്ടേ കോവിഡ് വാക്സിൻ ആരെവിടെ എടുക്കുന്നു ആ എടുക്കുന്നത് അവിടെയാണോ ഞാൻ പോയി എടുത്തതിന്റെ ഫസ്റ്റ് ഡോസ് മെഡിസിൻ അതെടുത്തതിന്റെ കൈയുടെ തോളല ഇവിടെയാണ് കൈയുടെ മസിലിനായിട്ട് അത് കൈയുടെ പെരുവിരലിനല്ല തിരുനെറ്റിയിലല്ല വേദപുസ്തകത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു പരാമർശമുണ്ടെങ്കിൽ കാലത്തിലൂടെ പുരോഗമിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിലുണ്ടാകുന്ന ഗതിവിഗതികളിൽ എന്തെങ്കിലും അനിഷ്ടമായ കാര്യങ്ങൾ അരങ്ങേറി കണ്ടാൽ അപ്പോൾ കുറെ ഉപദേഷ്ടാക്കന്മാരുടെ രംഗത്ത് വരും കുറെ പ്രവാചകന്മാരും ദുർവ്യാഖ്യാനം ചെയ്ത് ആളുകളെ തെരഞ്ഞെടുപ്പിക്കുക അതാണ് ചെയ്യുന്നത് ഇന്നേക്ക് ഒരു വർഷം മുമ്പ് അതായത് കോവിഡ് അതിന്റെ സംഹാരം തുടങ്ങി ഇറ്റലി അവരുടെ കാഷ്വാലിറ്റി ഒരു ദിവസം 5000 അതിനപ്പുറവും കടന്നു കഴിഞ്ഞപ്പോൾ ഇറ്റലിയിൽ തോഫേത്ത് എന്ന് പറഞ്ഞൊരു നഗരമുണ്ട് തോഫേത്ത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലും തോഫേത്തിനെ കുറിച്ച് പ്രസ്താവനയുണ്ട് അപ്പോ ഇറ്റലിയിലെ തോഫാത്ത് സമം യെശയ്യാ പ്രവാചകൻ പറയുന്ന തോഫേത്ത് ഭയങ്കര ഇതുപോലെ ഇരിക്കുമ്പോഴാണ് എന്നെ ചില ആള് പെന്തക്കോസ് സഹോദരന്മാർ തന്നെ ചെല്ലു വിളിച്ചു അച്ചായന് മെസ്സേജ് പറയണം എന്നാലേ ശരിയാണ് ഞാൻ പറഞ്ഞാന് ഇവിടുത്തെ എല്ലാ ഉപദേശാക്കന്മാരിലും ഏറ്റവും ചെറിയവനും വലിയ പരിചയമില്ലാത്തൊരു സാധാരണ ബൈബിൾ വിദ്യാർത്ഥിയാണ് അപ്പൊ പറയണമെന്ന് പറഞ്ഞു ഏതായാലും പള്ളം നിർമ്മിതം ഞാൻ പറഞ്ഞു ഇസ്രായേലിലെ തോഫേത്തും ഇറ്റലിയിലെ തോഫേത്തുമായി യാതൊരു ബന്ധവുമില്ല കടലും കടലാടിയും പോലെ ബന്ധമേ ഉള്ളൂ കടലാടി എന്ന് കേട്ടുകഴിഞ്ഞാൽ കടലിൽ കിടന്ന് ആടുന്ന ഏതോ ഒരു സസ്യമാണെന്നാണ് പള്ളം ചിന്തിച്ചത് അത് ഹിമാലയ സ്ഥാനികളിൽ അപൂർവമായി കാണപ്പെടുന്ന സസ്യമാണ് അതിന്റെ കരയിൽ കടലുമായിട്ട് എന്ത് ബന്ധം അപ്പൊ ഇസ്രായേലിലെ തോഫേത്ത് അതായത് ആ തോഫേത്ത് എന്ന് പറഞ്ഞത് ഇസ്രായേലിലെ ദുഷ്ടനായ ഒരു രാജാവ് ഇസ്രായേലിലെ മാതാപിതാക്കൾക്ക് മോലേക്കിന് യാഗമർപ്പിക്കാൻ വേണ്ടി മോലേക്കിന്റെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ട് ചുട്ടുപഴുത്ത ലോഹക്കൂട്ട് കൈ നീട്ടി നിൽക്കുന്ന താമ്ര കൈകളുമായി നീട്ടി നിൽക്കുന്ന മോലേക്കിന്റെ പ്രതിമയുടെ അടിയിൽ തീ കൂട്ടിയിട്ട് ചെമ്പുപോലെ ഈ പറയപ്പെട്ട ഈ താമ്രം പഴുത്തു കഴിയുമ്പോൾ നവജാത ശിശുക്കളെ മോലേക്കിന്റെ പ്രസാദം വാങ്ങാൻ വേണ്ടി ഇസ്രായേലിലെ മാതാവിനെ എന്റെ കൈയെ കൊണ്ടുവച്ചിട്ട് വെണ്ണനൈ പോലെ ഉരുകി വീഴുന്ന ആ പ്രവൃത്തിക്ക് വേണ്ടി കൊണ്ട് ശമര്യയ്ക്കും ഇസ്രായേലിനും ഇടയ്ക്ക് ഒരു താഴ്വരയുണ്ട് ഈ തോഫേ താഴ്വര ആ താഴ്വരയിൽ പ്രതിഷ്ഠിച്ച ബിംബം പ്രതിഷ്ഠിച്ച സ്ഥലമാണ് ഈ തോഫേത്ത് എന്ന് പറയുന്നത് അതും ഇറ്റലിയിലെ തോഫേത്തുമായിട്ട് വലിയ ബന്ധമുണ്ടോ ഒരു ബന്ധവുമില്ല അപ്പോഴത്തേക്ക് പ്രവാചകന്മാരെ വ്യാഖ്യാതാക്കള് എല്ലാം കൂടെ അങ്ങനെ ഈ ശാപങ്ങളെടുത്ത് കഴുകൽ കുടുംബങ്ങൾ ഏതെങ്കിലുമൊക്കെ അബദ്ധജലമാകുന്ന ഉപദേശങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് ആളുകൾ പുറകെ വേണ്ട പ്രവാചകൻ ഇങ്ങനെ ഈ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ആമോസിന്റെ പ്രവാചക പുസ്തകത്തിൽ നിന്ന് കുറെ വാക്യങ്ങൾ ഉദ്ധരിച്ചിട്ട് അതല്ലേ ഈ കോവിഡിനെ കുറിച്ച് ആ പ്രവാചകൻ കോവിഡ് ആമോസ് പ്രവാചകൻ സ്വപ്നത്തിൽ പോലും കണ്ടില്ല അന്ന് കോവിഡ് ഉണ്ടോ ആമോസ് പ്രവാചകൻ ഇങ്ങനെ പ്രതിഭാസത്തെ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല അത് ഇസ്രായേലിനോട് മാത്രം സംഭവിക്കേണ്ട കാര്യങ്ങളാണ് ലോകത്തോട് വന്ന് സംഭവിക്കേണ്ട കാര്യങ്ങളല്ല ആമോസ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക അങ്ങനെ വരുമ്പോൾ ഈ രണ്ടാം മഹോപദ്രവത്തിന്റെ രണ്ടാമത്തെ പകുതിയിൽ യേശുക്രിസ്തു ദേവാലയത്തിൽ സ്ഥാപിക്കാൻ പോകുന്ന മൃഗത്തിന്റെ പ്രതിമ ആ പ്രതിമയ്ക്ക് നൽകപ്പെട്ടിരുന്ന മിസ്റ്റീരിയസ് നമ്പറാണ് 666 പിന്നെ അതേ ചൊല്ലി ഒരുപാട് നമ്മുടെ പ്രവാചകന്മാരും
നമ്മൾ പഠിതാക്കളും പ്രവചന പ്രസംഗരുമെല്ലാം ഒരുപാട് വ്യാഖ്യാനങ്ങൾ ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടറിന്റെ ബേസിക് ന്യൂമറിക് എന്ന് പറയുന്ന 666 ആണ്, കാൽക്കുലേറ്ററിന്റെ ബേസിക് ന്യൂമറിക്കൽ എന്ന് പറയുന്ന 666 ആണ്, പിന്നെ അങ്ങനെ ഒരുപാട് ബാർ കോഡിന്റെ മിസ്റ്റീരിയസ് കോഡ് 665. ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ഞാൻ ഇതിനുവേണ്ടി സമയം ചെലവഴിക്കാറുമില്ല. ഇനി അങ്ങനെയാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച വിഷയമല്ല കാര്യം. ഈ 666 ഇവിടെ തേർവേഴ്ച എടുത്തുമ്പോൾ ഞാൻ ഉണ്ടായിരിക്കുകയില്ല. എന്റെ കാര്യം എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാര്യം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജംഗലെ ചോരിയാൽ വീണ്ടെടുക്കപ്പെട്ട ശരിയായി വീണ്ടും ജനം പ്രാപിച്ചൊരു ദൈവരായതുകൊണ്ട് കഴിഞ്ഞ 42 വർഷക്കാലവും ലഭിച്ച വിശ്വാസം വേണ്ടി മൃഗയുദ്ധം ചെയ്ത് നിലകൊള്ളുന്നൊരു ദൈവരാകിയാൽ എനിക്ക് പൂർണ്ണമായ ഉറപ്പും നിശ്ചയമുണ്ട്. ഈ 666 ഇവിടെ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ ഉണ്ടായിരിക്കില്ല, എന്റെ ഭാര്യ ഉണ്ടായിരിക്കില്ല. എനിക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ഉറപ്പുണ്ട്, നല്ല നിശ്ചയദാർഢ്യതയുണ്ട്, വെറും സ്പെക്കുലേഷൻ അല്ല, സെർട്ടനിറ്റിയുണ്ട്. പിന്നെ എനിക്ക് എന്നാ വിഷയം ഇവിടെ 666 ആറായി കഴിഞ്ഞാൽ. പക്ഷേ ഇതുപോലെയുള്ള അബദ്ധചരിതങ്ങളാക്കുന്ന വ്യാഖ്യാനങ്ങൾ പറഞ്ഞ് ആളുകളുടെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്ത് വഴിതെറ്റിക്കുമ്പോൾ ഉണ്ടാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിത് പറയാൻ വന്നത്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 18-ാം വാക്കിൽ പറയപ്പെട്ടിരിക്കുന്ന മൃഗത്തിന്റെ മുദ്ര എന്ന് പറയുന്നത് ഇനിയും നമ്മൾ ദൈവസഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ട ശേഷം മഹാപീഡന കാലഘട്ടം ആവിർഭവിച്ചിട്ട് അതിന്റെ ആദ്യത്തെ പകുതിയായ 1360 ദിവസം, അതായത് 3.5 വർഷക്കാലം പിന്നിട്ട ശേഷം 2-ാം പകുതിയുടെ സമാരംഭത്തില് മഹാപീഡനത്തിന്റെ മധ്യഭാഗത്തായിട്ട് അന്ന് അവ ഇസ്രായേൽ ദേശത്തെ അധിപനായി എഴുന്നേൽക്കുന്ന എതിർ ക്രിസ്തു യെരുശലേമിൽ ഉയർത്തപ്പെടുന്ന ദേവാലയത്തിന്റെ വിശുദ്ധ സ്ഥലത്ത് അദ്ദേഹം പ്രതിഷ്ഠിക്കാൻ പോകുന്ന ഒരു ബിംബത്തോട് ബന്ധത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. ആ മുദ്ര ഏൽക്കുന്നവർ നമ്മളാരുമല്ല, ഇന്ത്യയിലും ചൈനയിലും അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ താമസിക്കുന്നതല്ല, യഹൂദന്മാരുള്ള ബന്ധത്തിലാണ് പറയുന്നത്, ഇസ്രായേൽ ദേശത്തുള്ള ബന്ധത്തിലാണ് പറയുന്നത്. സംശയമുള്ളവരെ ബഹുമാനിയായിരിക്കുന്ന നിത്യയിൽ വസിക്കുന്ന കെ ജി തോമസ് അവർ കോട്ടയത്തുള്ള ഇസ്രായേലും ലോകരാഷ്ട്രങ്ങളും എന്ന് പറയുന്ന പുസ്തകമുണ്ട്, മലയാളം പുസ്തകമാണ്. ഇംഗ്ലീഷ് വായിക്കാൻ വശമില്ലാത്തവർക്ക് അത് വായിച്ച് അതിന്റെ കോപ്പികൾ കിട്ടും, വാങ്ങി വായിച്ച് മനസ്സിരുത്തി പഠിച്ചു നോക്ക്, എന്തെങ്കിലുമൊക്കെ കേട്ടാൽ ഉടനെ എഴുന്നിട്ട് ചാടാകും. അപ്പൊ ഇവിടെ ഈ പറയപ്പെടുന്ന ഭാഗത്ത് അത് എതിർ ക്രിസ്തുവിന്റേതായി വിദൂര ഭാവിയിൽ ഇസ്രായേൽ ദേശത്ത് യഹൂദന്മാർക്കുണ്ടാകാൻ പോകുന്ന മതപീഡനത്തോട് ബന്ധത്തില് അവരെ ഏൽക്കപ്പെടുകാൻ പോകുന്ന, അവരെ ഏൽക്കാൻ നിർബന്ധിക്കപ്പെടുന്നതിനുള്ള ഒരു പ്രാവചനികമായ യാഥാർത്ഥ്യമാണ്. ദൈവസഭയ്ക്ക് അതുമായി യാതൊരു ബന്ധമില്ല, സഭ അന്ന് ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കില്ല. ഈ സംഭവം ലോകത്തിൽ അരങ്ങേറുമ്പോൾ സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടിട്ട് 3.5 വർഷം പിന്നിട്ടിരിക്കും. നിങ്ങൾ വേദോസം വായിച്ചാൽ, അതായത് സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടിട്ട് 3.5 വർഷം അപ്പോൾ കഴിഞ്ഞിരിക്കും. കർത്താവിന്റെ ദാസൻ ടി എ കുര്യാക്കോസ് എന്ന് പറയുന്ന ഒരു ബഹുമാനനായ ദൈവദാസൻ ഉണ്ടായിരുന്നു, എന്റെ ആത്മീയ ഗുരുക്കന്മാരിലും അധ്യാപകരിലും ഒരാളാണ്. കങ്ങര കുര്യാക്കോസ് എന്നറിയപ്പെടുന്നത് കല്ലിശ്ശേരിക്കാരനായിരുന്നെങ്കിലും അദ്ദേഹം സഭയും മഹാവീണ എന്ന് പറയുന്ന മനോഹരമായ പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോ ആ മനോഹരമായ പുസ്തകത്തില് വളരെ വ്യക്തമായി അദ്ദേഹം വിശദിച്ചിട്ടുണ്ട്. YSK സാധനയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ചില പരിഹാസികൾ ഈ ദൈവദാസന്മാരെയൊക്കെ മഹിമകളെ ദൂഷിക്കുന്ന പരിഹാസികൾ അവരെയൊക്കെ ദൂഷിക്കുന്നുണ്ട്, അവരെഴുതിയൊക്കെ ചുമ്മാ തെറ്റാന്ന് പറഞ്ഞോണ്ട് പോയി വേദപുസ്തകം പഠിക്കുക. ഇനി ആരും എഴുതിയ പുസ്തകം വായിക്കാൻ മനസ്സിലെങ്കിൽ പോലും ഒരു കാര്യം ചെയ്യുക, വേദപുസ്തകം തുറന്നു വെച്ച് വെളിപ്പാട് പുസ്തകം ചോദിച്ചു വായിച്ചു നോക്ക്, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അവിടെ വായിക്കുമ്പോൾ ദൈവസഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ട് 3.5 വർഷം കഴിഞ്ഞ ശേഷം ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ അന്നത്തെ ഭരണാധികാരിയായി അതിവിദൂര ഭാവിയിൽ രംഗപ്രവേശം ചെയ്യാൻ പോകുന്ന എതിർ ക്രിസ്തു അന്നത്തെ യഹൂദന്മാര് പണിയപ്പെടുന്ന 3-ാം ദേവാലയത്തിന്റെ വിശുദ്ധ സ്ഥലത്ത് സ്ഥാപിക്കാൻ പോകുന്ന മൃഗത്തിന്റെ പ്രതിമയോട് ബന്ധപ്പെട്ട് പറയപ്പെട്ടിരിക്കുന്ന നമ്പറും ഇന്ന് 2021 ലോകത്തെ മുഴുവൻ ഗ്രസിച്ചിരിക്കുന്ന COVID-19 വൈറസിന് പ്രതിരോധമായി ശരീരത്തിന്മേൽ കുത്തിവെക്കുന്ന വാക്സിനുമായിട്ട് വല്ല ബന്ധമുണ്ടോ? 1983 ഞാനിരിക്കെ ഒരു 1-2 പ്രാവശ്യം ഈ മെസ്സേജിന് അത് പറഞ്ഞാണ്. 1983 ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ്, സെക്കൻഡ് തേർഡ് ഇയറല്ല. അപ്പൊ സമ്മർ വെക്കേഷൻ സമയത്ത് ഞാൻ പൗലോസ് ഉടയഞ്ചാന്റെ അവിടെ പോകുമായിരുന്നു, ഈ കണ്ണൂര് റേഡിയോ മിനിസ്റ്റർ വന്ന് ഞാൻ അവിടെ പോകും. അവിടെ 3 മാസം ഞാൻ തുടയഞ്ചാനോട് താമസിക്കും. അങ്ങനെ താമസിച്ച് അവിടുത്തെ ശുശ്രൂഷകൾ സംബന്ധിക്കും. അങ്ങനെ വരുമ്പോൾ കോഴിക്കോട് ക്രൈസ്റ്റ് ഹാളിൽ വെച്ച് ബാലസംഘത്തിന്റെ 1 ആഴ്ചത്തെ ക്യാമ്പ് തുടങ്ങും. ഞാനെന്റെ ജീവിതത്തിൽ ആദ്യ അവസാനമായിട്ട് ബാലസംഘത്തെ സംബന്ധിച്ച് അതാണ്, എനിക്ക് ബാലന്മാരോട് സംസാരിക്കാൻ അറിയാൻ വയ്യ, പിന്നെ ഈ യുവാക്കന്മാരോട് സംസാരിക്കാൻ അവസരം ലഭിച്ചിട്ടുമില്ല. അപ്പൊ ഞാനും പോയി. അപ്പൊ അവിടെ ചെന്ന് ക്ലാസ്സൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ ഈ ടീച്ചേഴ്സ് എല്ലാം കൂടെ ഇടയ്ക്ക് ഈ ലക്ഷ ടൈമിൽ ഒന്നിച്ചുകൂടി ഒരു വചനധ്യാനമുണ്ട്. ഈ വചനധ്യാനം വരുമ്പോൾ കണ്ണൂർ തന്നെ, കണ്ണൂരിൽ നിന്ന് കുറച്ച് ദൂരെയുള്ള സ്ഥലത്ത്, പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല,
സമീപകാലത്ത് അന്നത്തെ സമീപകാലത്തെ കത്തോലിക്ക ഭാഗത്ത് രക്ഷിക്കപ്പെട്ട സഹോദരൻ അല്പം ആവേശമുള്ളവനാ. രക്ഷിക്കപ്പെട്ട ആളായിട്ട് ആവേശമൊക്കെ ഉണ്ട്. അദ്ദേഹം ഈ കൂടുതൽ അദ്ദേഹത്തിന് ഒരു ചിന്ത പറഞ്ഞാൽ കൊള്ളാൻ തോന്നി. ആ ചിന്ത അദ്ദേഹം എഴുതിട്ട് പറഞ്ഞു. ഓരോരുത്തർ അവരോട് ചിന്ത അഞ്ചും പത്തും മിനിറ്റ് പറഞ്ഞു. ഏതൊരു ചിന്ത കിട്ടും അദ്ദേഹത്തിന്റെ ചിന്ത തിമോത്തിയോസിന്റെ രണ്ടാം ലേഖനം നാലാം അധ്യായത്തിന്റെ ആറാം വാക്യം. ഞാൻ ഇപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു. അതിനോട് ചേർത്ത് അദ്ദേഹം വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യം വായിച്ചു. മൂന്നാമത്തെ ദൂതൻ തന്റെ കലശം സമുദ്രത്തിലൊഴിച്ചു. നോക്കിക്കോണേ, രണ്ട് തിമോത്തി നാലിന്റെ ആറില് നമ്മുടെ ജെയിംസ് സഹോദരനോടൊക്കെ ഞാൻ കെ വി ജെയിംസ് കോഴിക്കോട് തന്നെ കേൾക്കുന്നത് ബെറിയിൽ നിൽക്കുമ്പോൾ ഞാൻ ഈ കഥ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോ മൂന്നാമത്തെ ദൂതൻ തന്റെ കലശം സമുദ്രത്തിലൊഴിച്ചു. അത് പിന്നെ വെളിപ്പാട് പുസ്തകത്തില് ഈ രണ്ട് തിമോത്തി നാലിന്റെ ആറിൽ പൗലോസ് പറഞ്ഞു, ഇപ്പോൾ തന്നെ ഞാൻ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു. ഇദ്ദേഹത്തിന്റെ വ്യാഖ്യാനം ശ്രദ്ധിച്ചോണം. ഇദ്ദേഹം വിശ്വാസത്തിലേക്ക് വന്നിട്ട് ആറുമാസം പോലും ആയിട്ടില്ല, ആവേശം കൊണ്ട് പറയുന്ന. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ അഭിപ്രായത്തിൽ ഈ രണ്ട് ഒഴിക്കലും ഒന്ന് തന്നെയാണ്. എന്റെ അഭിപ്രായത്തിൽ ഈ രണ്ട് ഒഴിക്കലും, ഏതാ പൗലോസ് തന്റെ ജീവനെ പാനീയാഗമായി ഒഴിച്ചതും മൂന്നാമത്തെ ദൂതന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചതും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ അവിടെ പബ്ലിക് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാസമാണെന്ന് വെച്ച് ഞാൻ ഇദ്ദേഹത്തെ ഈ ക്ലാസ് കഴിഞ്ഞ ശേഷം വിളിച്ചോട്ട് പോയി ഞാൻ തോളെ കേട്ട് സ്നേഹബുദ്ധിയാ പറഞ്ഞു, ബ്രദറെ അവിടെ പറയപ്പെടുന്ന ആ ടെക്സ്റ്റ് ഈ ടെക്സ്റ്റുമായിട്ട് യാതൊരു ബന്ധമില്ല. പക്ഷേ അദ്ദേഹത്തിന് അത് സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല മരണകരമായ വിരോധനമുണ്ടായി. കാരണം അറിയാമോ, കറക്ഷൻ ശ്രമിച്ചതിന് അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ ആൾക്കാരെ കറക്റ്റ് ചെയ്യാൻ വലിയ പ്രയാസമാണ്. കറക്ഷൻ ആർക്കും ഇഷ്ടമല്ല, ഉപദേശം എല്ലാവർക്കും ഇഷ്ടമാണ്, കറക്ഷൻ ഇഷ്ടമല്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവരെ കറക്റ്റ് ചെയ്യാൻ പ്രയാസമാണ്. ഞാൻ അതുകൂടി അന്ന് കറക്ഷനൊക്കെ അങ്ങനെ നേരിട്ടുള്ള നിർത്തി. ഇപ്പൊ ഇങ്ങനെയാകുമ്പോൾ കുഴപ്പമില്ലല്ലോ, ഈ സുക്കർബർഗർ തന്ന ഈ ഫെസിലിറ്റി കൂടി ആകുമ്പോൾ നമുക്ക് കറക്ഷൻ ഇങ്ങനെ പറയാൻ മനസ്സുള്ളവർ സ്വീകരിക്കട്ടെ, അല്ലാത്തൊരു തിരസ്കരിച്ചാൽ മതിയല്ലോ. അപ്പൊ ഇവിടെ മനസ്സിലാക്കുക, വെളിപ്പാട് പുസ്തകത്തിൽ പറയപ്പെട്ടിരിക്കുന്ന ഈ പതിമൂന്നാം അധ്യായത്തിൽ പറയപ്പെട്ടിരിക്കുന്ന 666 ദൈവസഭ ഭൂമിയിൽ ആയിരിക്കുന്ന കാലത്ത് ചെയ്യേണ്ടതല്ല. രണ്ട്, അവിടെ പറയപ്പെട്ടിരിക്കുന്ന മുദ്ര എന്ന് പറയുന്നത് പ്രൈമറിലി യഹൂദനോട് ബന്ധിലാണ്, പിന്നെ യഹൂദനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതോട് ബന്ധിലും. ഇവിടെ ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളും, എത്ര രാജ്യങ്ങൾ ലോകത്തിന് കൃത്യമായിട്ടുണ്ടെന്ന് എനിക്കറിയാൻ വയ്യ, ചെറിയ ചിന്ന ചിന്ന രാജ്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം കൂടെ 220 240 ഉണ്ടെന്ന് ഈ അടുത്ത കാലത്താണ് പറഞ്ഞു കേട്ടു. മുഴുവൻ രാജ്യങ്ങളിലുള്ള മുഴുവൻ വലിയവരും ചെറിയവരുമായിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ COVID-19 പ്രതിരോധത്തിനായി വാക്സിനേഷൻ ആവശ്യമാണ്. അത് കേട്ടോണ്ടായിരിക്കും ലോക ഭൂവാസികളെല്ലാം, അതായത് മൃഗത്തിന്റെ മുദ്രയായ 666 കൈയുടെ പെരുവിരൽമേലോ നെറ്റിമേലോ ഏൽക്കാത്ത യാതൊരുവനും വാങ്ങുവാനോ വിൽക്കുവാനോ അധികാരമുണ്ടായില്ല എന്ന് പറയുന്നതുകൊണ്ട് ഈ എല്ലാവരും എടുക്കുന്ന ഈ വാക്സിൻ അതാണെന്ന് ആരോ തിരിതിരിച്ചു എഴുതിയിട്ട് കുറെ പേരെ കുറെ അടക്ക്. അപ്പൊ ഞാൻ ഇന്ന് എന്റെ മദർ ഓൾഡ് ഏജ് സിംറ്റമായി, ഷീസ് ഓൺ ഡിക്ലൻഷൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ പുറത്തെങ്ങും പോകാത്തൊരവസ്ഥയിൽ വീട്ടിലിരിക്കുകയാണ്. വേറെ ചില സബ്ജക്റ്റുകളെ ഞാൻ ഈ ദിവസം സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ എന്നെ ചെടി തെരുതെറിയ ആൾക്കാർ വിളിച്ചു, ഇതേക്കുറിച്ചൊരു കറക്ഷൻ പറഞ്ഞേ മതിയാവൂ എന്ന് നിർബന്ധിച്ചു. അങ്ങനെ നിർബന്ധിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. യാതൊരു ബന്ധവും വെളിപ്പാട് ഉത്സവം 13-18 കോവിഡ് വാക്സിനേഷനുമായിട്ട് ഇല്ല. കോവിഡ് ഈ കാലഘട്ടത്തിലേക്ക് ദൈവം അനുവദിച്ച ഒരു വൈറൽ ഡിസീസാണ്. ബാക്ടീരിയ വൈറസ് എല്ലാം ഈ ഭൂമിയിലുണ്ട്. പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് വിഷയം, ഭൂമിയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായി ദൈവം അനുവദിച്ചിരിക്കുന്ന സംഗതികളാണ് ഈ വൈറസും ബാക്ടീരിയയും ഒക്കെ. ബാക്ടീരിയയും വൈറസും അല്ലെങ്കിൽ ജീർണനം നടക്കുകയില്ലല്ലോ, ഡീകമ്പോസിഷൻ നടക്കുകയില്ല. അപ്പൊ ഡീകമ്പോസിഷൻ നടക്കണമെങ്കിൽ ഇതൊക്കെ വേണം. അതിനുവേണ്ടി ദൈവം തന്നെ വിജയിക്കുന്ന ജൈവ വ്യവസ്ഥയാണ്. അതിലേതോ നമുക്ക് വിവരിക്കാനാവാത്ത, മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കാരണം കൊണ്ട് ഭൂമിയെ കീഴടക്കിയ ഒരു ബാധയാണ്, ഒരു വൈറസാണ്. അത് ഞാൻ വിശ്വസിക്കുന്നത് ദൈവം അനുവദിച്ചു നൽകിയൊരു വൈറസാണെന്ന്. ഒരു വഴിയൂടെ കടന്നുപോയി കഴിഞ്ഞാൽ ഞാൻ ഉൾപ്പെടെയുള്ള വിശ്വാസ സമൂഹത്തിന്റെ ആത്മീയതയുടെ അധപ്പതനത്തെ പിറകോട്ട് തെച്ചു നോക്കി ഒരു യഥാസ്ഥാപനത്തിനും മാനസാന്തരത്തിനും ദൈവത്തിങ്കിലേക്കുള്ള മടങ്ങി വരവിനും വചനത്തെ അനുസരിക്കാനുള്ള സന്മനസ്സുണ്ടാകേണ്ടതിനും കൂടെ ദൈവം അനുവദിച്ച ഒരു സാഹചര്യമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പേഴ്സണൽ വിശ്വാസം അങ്ങനെ. അപ്പൊ ദൈവം അത് അനുവദിച്ചിരിക്കുന്നു. ബുദ്ധിപടികളായ നമ്മുടെ സീറം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മെഡിക്കൽ എക്സ്പേർട്ടുകൾ അവരൊക്കെ ഇതിനുള്ള പ്രതിവിധികൾ കണ്ടുപിടിക്കുന്നു. ഗവൺമെന്റ് ആ മെഡിസിൻ നമുക്ക് സപ്ലൈ ചെയ്യുന്നു, നമ്മൾ പോയി അത് എടുക്കുന്നു. അത് രോഗപ്രതിരോധത്തിനു വേണ്ടി, കാര്യം മനുഷ്യ ശരീരം
ജൈവ വൈവിധ്യത ഉള്ളതും അതുപോലെ തന്നെ വൈറസുകൾക്കും ബാക്ടീരിയകൾക്കും പാർക്കുവാൻ സുലഭമായി കഴിയുന്ന അന്തരീക്ഷമുള്ളതുമായിട്ടുള്ള ശരീരമാകിയാൽ ഭൂമിയിൽ മനുഷ്യശരീരമുള്ള കാലമൊക്കെ ഈ ഇതുപോലുള്ള വൈറസുകൾക്കാണ്. ഇന്നിപ്പം കോവിഡ് 19 ആണെങ്കിൽ ചിലപ്പോൾ നാലു കൊല്ലം കഴിയുമ്പോൾ വേറൊന്നായിരിക്കും വരുന്നത്. നമുക്കറിയാമല്ലോ അതാത് സമയത്ത് പണ്ടവിടെ ആന്ത്രാക്സ്, മീസൽസ്, വസൂരി, സ്പാനിഷ് ഫ്ലൂ, പ്ലേഗ് ഇതൊക്കെ ലോകത്തെ പല സ്ഥലങ്ങളിലും വ്യാപിച്ചു. പക്ഷേ ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളെയും ഒരുപോലെ ബാധിച്ച ഒരു ബാധ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ എങ്ങും ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. എക്സെപ്റ്റ് ഫോർ കോവിഡ് 19. കോവിഡ് 19 മാത്രമാണ് ലോകത്തിലെ മുഴുവൻ ജനങ്ങളെയും ബാധിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ചില ആളുകൾ എന്തെയ്യാ, വേദപുസ്തകത്തെ ശരിയായ നിലയിൽ മനസ്സിലാക്കാതെ, പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകം ഗ്രഹിക്കാൻ തന്നെ ദുർഗ്രഹമായ പുസ്തകമാണ്, അതിന്റെ ക്രമബദ്ധമാകുന്ന സംഭവങ്ങളുടെ അനുക്രമണിക എന്താണെന്ന് അറിയാൻ വയ്യാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക, എവിടെങ്കിലുമൊക്കെ ഒരു വാക്യം കിട്ടും. അതാ പറഞ്ഞ ഏഷ്യാവ് പറഞ്ഞ തോഫേത്തും ഇറ്റലിയിലെ തോഫേത്തും പറഞ്ഞ പോലെ ഇരിക്കുന്ന ഇതും ഇവിടുത്തെ വാക്സിനേഷനും 676 എന്ത് ബന്ധം? യാതൊരു ബന്ധവുമില്ല. ഇനി ഞാൻ വിശ്വാസികളായ ആളുകളുടെ ആത്മധൈര്യത്തോടെ പറഞ്ഞിരിക്കുന്നു, നിങ്ങളെ ഒരു കാരണവശാലും അധൈര്യപ്പെടുകയോ നിരാശപ്പെടുകയോ പരിഭ്രമിച്ചു പോവുകയോ ഇടറുകയോ പിന്നെ പ്രയാസപ്പെടുകയോ ചെയ്യേണ്ട കാര്യമില്ല. 666 നമ്പർ നമ്മുടെ മേൽ ഇംപ്രിന്റ് ചെയ്യാനായിട്ട് അന്നത്തെ ഭരണാധികാരിയായിരിക്കുന്ന എതിർക്രിസ്തു രംഗപ്രവേശം ചെയ്യുമ്പോൾ കർത്താവായ യേശുവിന്റെ ചങ്കിലെ ചോരയാൽ രക്ഷിക്കപ്പെട്ട, വീണ്ടെടുക്കപ്പെട്ട, പാപമോചനം പ്രാപിച്ച, നിത്യജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ട ഒരു വ്യക്തി പോലും ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കില്ല. ധൈര്യമായിട്ട് ഞാൻ പറയുന്നു, ഒരാൾ പോലും ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കില്ല. എല്ലാവരും കർത്താവിന് സ്വന്തമായിരിക്കും. ആരും ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കില്ല. അതാണ് വിശുദ്ധ വേദപുസ്തകത്തിന്റെ കൃത്യമായ ഉപദേശം. ഇത് മനസ്സിലാക്കാതെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ മൗഢ്യത്വം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അടി കമന്റും ചെയ്ത് അത് അങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ വഴിതെറ്റിച്ച് പിന്നെ വേദപുസ്തകം പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയാതെ, മനസ്സിലാക്കാൻ കഴിയുന്ന നിലയിൽ ഒരാൾ വെളിപ്പെടുത്തി കൊടുത്താൽ അത് മനസ്സിലാക്കാൻ മനസ്സിലാതെ മനസ്സിലായവർ സ്തോത്രം ചെയ്താട്ട് ഇത് പറഞ്ഞുകൊടുക്കുക. എന്തൊരു ദുരന്തമായതൊക്കെ. യാക്കോബ് തന്നെ പറയുമ്പോൾ, സഹോദരന്മാരെ നിങ്ങൾക്ക് അധികം ശിക്ഷാവധി ഉണ്ടാകാതിരിക്കണത് നിങ്ങൾ അധികം പേർ ഉപദേഷ്ടാക്കന്മാരാകരുത് പറഞ്ഞിട്ടുണ്ട്. വാൻ ഹാവൻ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ എഴുത്തുകാരൻ പ്രസംഗമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന് അത് പറഞ്ഞത് ഇങ്ങനെയാണ്, ദ ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ടുഡേ ഹാവ് മെനി ജനറൽസ് ബട്ട് ഓൺലി ഫ്യൂ പ്രൈവേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സഭയ്ക്ക് ഇന്ന് ഒരുപാട് നേതാക്കന്മാരുണ്ട്, പിന്നെ നടത്തിപ്പുകാരായ ആൾക്കാരുണ്ട്, നടത്തപ്പെടുന്നവരുടെ ചുരുക്കമാണ്. ശരിയല്ലേ? നമ്മുടെയൊക്കെ സഭകൾ വന്നു കഴിഞ്ഞാൽ വിശ്വാസികളെക്കാൾ കൂടുതൽ മൂപ്പന്മാർ, എനിക്കറിയാവുന്നൊരു സഭയുണ്ട് ഞങ്ങളുടെ ഏറിയായി എന്ന് പറഞ്ഞാൽ ഈ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ, ആകെ 6 കുടുംബമേ ഉള്ളൂ, 4 പേരുടെ മൂപ്പന്മാരാ, ഒരു സുവിശേഷനും, അപ്പൊ വിശ്വാസി ഒരാൾ മാത്രമേ ഉള്ളൂ. നോക്കിക്കോണേ, സത്യം ഞാൻ പറഞ്ഞേ. അതായത് 6 വീട്ടുകാര്, അതിലെ 4 പേര് മൂപ്പന്മാര്, പിന്നെ ഒരാൾ സുവിശേഷകൻ. മനസ്സിലായോ? അതാ പറഞ്ഞത് സോ മെനി ജനറൽസ് ബട്ട് ഓൺലി ഫ്യൂ പ്രൈവേറ്റ്സ്. ഒരു മഹാദുരന്തം. അതുകൊണ്ട് ഞാൻ വാക്കിൽ ദീർഘിപ്പിക്കുന്നില്ല, ഇവിടെ നിർത്തുന്നു. വെളിപ്പാട് പുസ്തകം 13:18 കോവിഡ് വാക്സിനേഷനുമായി യാതൊരു ബന്ധവുമില്ല, ഭൂമിയിൽ ഒരു ബന്ധവും ഇല്ല. 666 മുദ്ര എതിർക്രിസ്തുവായ അന്തിക്രിസ്തു മനുഷ്യന്റെ മേൽ പതിപ്പിക്കുന്ന സമയത്ത് കർത്താവിന്റെ ജംഗിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാർ കർത്താവിന്റെ സന്നിധിയിൽ നിത്യ വിശ്രാമത്തിൽ സ്വർഗീയ സദസ്സിലായിരിക്കും. ഈ ഭാഗ്യകരമായ പ്രത്യാശയാണ് തെസ്സലോനിക്കേ എഴുതിയ 2 അപ്പോസ്തലൻ പറയുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലേക്കുള്ള നമ്മുടെ സമാഗമവും സംബന്ധിച്ച് ഇത് പറയുമ്പോഴാണ് പറയുന്നത്, ആരും നിങ്ങളെ ചതിക്കരുത്, നിങ്ങൾ ഭ്രമിച്ചു പോകരുത്, നിങ്ങൾ തെറ്റിപ്പോകരുത്. ആദ്യമേ എന്ത് ചെയ്യണം? വിശ്വാസത്യാഗം സംഭവിക്കണം. ദി എക്സഡസ് ഓഫ് ദി സെയിന്റ്സ് മസ്റ്റ് ടേക്ക് പ്ലേസ് ഫസ്റ്റ്. ആദ്യം വിശുദ്ധന്മാരെ പുറപ്പെട്ടു പോകൽ സംഭവിക്കണം. അപ്പോൾ മാത്രമേ നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെട്ടു വരികയുള്ളൂ. അങ്ങനെ അതിന്റെ വ്യാഖ്യാനം, അതാണ് ശരിയായ ലിറ്ററൽ ട്രാൻസ്ലേഷൻ. സംശയമുള്ളവർ പോയി ഗ്രീക്ക് ടെക്സ്റ്റോടെ പരിശോധിച്ച് നോക്കുക. ഞാൻ പറയുമ്പോൾ എന്നെ പരിഹസിച്ചുകൊണ്ട് ചില ആൾക്കാർ അദ്ദേഹം എല്ലാം ഗ്രീക്കിൽ നിന്നേ പറഞ്ഞു. ഞാൻ ഗ്രീക്കിൽ നിന്ന് പറയുന്നതല്ല, ഞാൻ ഗ്രീക്കിന്റെ പണ്ടുന്നതുമല്ല, അത്യാവശ്യമൊക്കെ റെഫർ ചെയ്യും. ഇപ്പൊ റെഫർ ചെയ്യാൻ അറിയാൻ വയ്യാത്ത നിങ്ങളെ കൊതി കുത്തിക്കൊണ്ട് റെഫർ ചെയ്യുന്ന എന്നെ പരിഹസിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾക്ക് അറിയാൻ വയ്യാ, അവിടെ നിങ്ങൾ ചെയ്യുന്നില്ല.
തിരുവെഴുത്തുകളെ അധികം സ്പഷ്ടമായി വ്യാഖ്യാനിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ അതിനെ ഉപയോഗിക്കുന്നു. അത് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ അംഗീകരിക്കുക. ഇതാ എന്റെ സത്യം. അതുകൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും വേദപുസ്തക പ്രവചന ഭാഗങ്ങളെ എവിടുന്നെങ്കിലും അടർത്തിയെടുത്തിട്ട് കോണ്ടക്സ്റ്റിന് യോജിക്കാത്ത നിലയിൽ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ മറ്റു മാർഗ്ഗങ്ങളിൽ കൂടിയോ എഴുതി ആളുകളെ വിഭ്രാന്തിയിലാക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക, അതിന്റെ ആവശ്യം നമുക്കില്ല. തിരുവെഴുത്തുകൾക്ക് യാതൊരു മാറ്റം വരികയില്ല. എഴുതപ്പെട്ട പ്രവചനങ്ങൾ അതിന്റെ സമയത്ത് കൃത്യമായി ചരിത്രത്തിൽ നിറവേറും. നിറവേറപ്പെടേണ്ട ആളുകളോട് മനസ്സിൽ, നിറവേറപ്പെടേണ്ട സാഹചര്യത്തോട് മനസ്സിൽ നിവർത്തിക്കപ്പെടും. നാമമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. 666 കോവിഡ് വാക്സിനേഷനുമായി പുലബന്ധം പോലുമില്ല, ഒരു ബന്ധവുമില്ല. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഇന്നലത്തെ എന്റെ മെസ്സേജ് ഞാൻ പറഞ്ഞേ, പ്രശസ്തിയായ ഒരു മെഡിക്കൽ ഡോക്ടർ, വളരെ വെൽ എക്സ്പീരിയൻസ്ഡ്, 45-48 വർഷത്തിലധികം മെഡിക്കൽ ഫീൽഡിലുള്ള ഡോക്ടർ, ആ ഡോക്ടറുടെ വീട്ടിലെ ഒരു മെയ്ഡ് അവരോട് ചോദിച്ചു, ഹാവ് യു ഹാഡ് യുവർ വാക്സിനേഷൻ? അത് ഇല്ല. എന്താ കാര്യം? ഞങ്ങളുടെ പാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, വാക്സിനേഷൻ ഈസ് അഗൈൻസ്റ്റ് ദ വിൽ ഓഫ് ഗോഡ്, അതായത് വാക്സിനേഷൻ ദൈവത്തിന് വിപരീതമാണ് അവിടെ ചെയ്യുന്നത്. മൗഢ്യത എന്നല്ല, എന്താ പറയാൻ കഴിയുക? എന്ത് പറയാൻ കഴിയും? ദൈവം നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, വിവേകം തന്നിട്ടുണ്ട്, പരിജ്ഞാനം നൽകിയിട്ടുണ്ട്. പരിജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവവചനത്തെ ശരിയാമണ്ണം മനസ്സിലാക്കി വചനത്തിന് കീഴ്പ്പെട്ട് രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് വിധേയപ്പെട്ട് സാമൂഹിക പ്രതിബദ്ധതയെക്കുറിച്ച് ബോധവാന്മാരായി ദൈവമുമ്പാകെ നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ, നമ്മുടെ കർത്താവിന്റെ പ്രതീക്ഷയ്ക്കായും അവന്റെ അടുക്കിലേക്കുള്ള നമ്മുടെ സമാഗമത്തിനായിട്ടുള്ള പ്രത്യാശയുടെ പുതുക്കലുമായി നമുക്ക് മുമ്പോട്ട് ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. വെളിപ്പാട് 13:18 നിവർത്തിക്കപ്പെടുന്നത് മഹാപീഡന കാലത്താണ്. അന്ന് ദൈവസഭ ഭൂമിയിൽ ഉണ്ടായിരിക്കുകയില്ല. രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദനും ഇവിടെ ഉണ്ടായിരിക്കുകയില്ല. സഭയുടെ അംഗങ്ങൾ ആരും ഇവിടെ ഉണ്ടായിരിക്കുകയില്ല എന്ന ഉറക്കെ ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിച്ചുണർത്തിക്കൊണ്ട് ഞാൻ തൽക്കാലം എന്റെ ഈ സന്ദേശം ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ തെറ്റിദ്ധാരണ ഇടിയിട്ട സഹോദരന്മാരുടെ കർത്താവ് പൊറുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള. താങ്ക് യു.